നമസ്കാരം മലയാളി യുവതി അന്ന സബാസ്റ്റിന്റെ മരണത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയ പരാമർശം വിവാദത്തിൽ ദൈവത്തെ ആശ്രയിച്ചാൽ മാത്രമേ സമ്മർദ്ദങ്ങളെ നേരിടാനാകൂ എന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പരാമർശം തമിഴ്നാട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് സ്വാമി ബാലമുരുകൻ അടിമയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ശേഷമാണ് കേന്ദ്ര ധനമന്ത്രി ഇത്തരമൊരു പരാമർശം നടത്തിയത് മനഃശക്തി വർദ്ധിപ്പിക്കാനുള്ള വഴികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുടുംബങ്ങളിലും പഠിപ്പിച്ചാൽ സമ്മർദ്ദത്തെ അതിജീവിക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു രണ്ടു ദിവസം മുൻപ് ജോലി സമ്മർദ്ദം കാരണം ഒരു പെൺകുട്ടി മരണപ്പെട്ടതായി വാർത്ത കണ്ടു കോളേജുകളിൽ വിദ്യാർത്ഥികളെ നന്നായി പഠിപ്പിക്കുകയും ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൂടെ അവർക്ക് ജോലി നേടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എത്ര വലിയ ജോലി നേടിയാലും സമ്മർദ്ദങ്ങളെ നേരിടാൻ ഒരു ഉൾശക്തി ഉണ്ടാകണം ദൈവത്തെ ആശ്രയിച്ചാൽ മാത്രമേ സമ്മർദ്ദങ്ങളെ നേരിടാനാകൂ ഇങ്ങനെയായിരുന്നു നിർമ്മല സീതാരാമന്റെ വാക്കുകൾ അതേസമയം അന്നാ സുബാഷിന്റെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട് അമിത ജോലി ഭാരമാണ് അന്നയുടെ മരണത്തിന് കാരണമെന്നതിൽ അതീവ ആശങ്ക രേഖപ്പെടുത്തിയ കമ്മീഷൻ സമൂഹത്തിൽ സ്വമേധിയ കേസെടുക്കുകയും ചെയ്തു കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തോട് വിശദമായ അന്വേഷണ റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് നാലാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം അന്നയുടെ മരണത്തിനിടയാക്കിയ സാഹചര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി ശോഭാ കരന്ദലജെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അന്നാ സുബാസിന്റെ വീട്ടിലെത്തി ഇന്നലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചിരുന്നു അന്നയുടെ കുടുംബവുമായി സംസാരിച്ചുവെന്ന് സുരേഷ് ഗോപി സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു സംഭവത്തിൽ അനീതി ഉണ്ടായതായിട്ടാണ് തോന്നുന്നത് ഇനി ഒരാൾക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടാകരുത് സാമൂഹ്യമായ തിരുത്തൽ ആവശ്യമാണ് പാർലമെന്റിൽ അന്നയുടെ മരണം വിഷയമായി വരും കേന്ദ്രമന്ത്രി എന്നതിനപ്പുറം ഒരു അച്ഛൻ എന്ന നിലയിൽ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കും തൊഴിൽ ചൂഷണം നടത്തുന്ന കമ്പനികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അന്നയുടെ ജോലി സമയവും അനുബന്ധ കാര്യങ്ങളുമെല്ലാം ചോദിച്ചറിഞ്ഞ അദ്ദേഹം വിഷയത്തിൽ അടുത്ത നടപടികൾ ഉണ്ടാകുമെന്നും വ്യക്തമാക്കി മുക്കാൽ മണിക്കൂറോളമായിരുന്നു സുരേഷ് ഗോപി ഇവർക്കൊപ്പം സമയം ചെലവിട്ടത് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച അന്നാ സുബാസ്റ്റിന്റെ അമ്മ കമ്പനി മേധാവിക്ക് അയച്ച കത്തായിരുന്നു വലിയ ചർച്ചകൾക്ക് വഴി തുറന്നത് മകളുടെ ദുരവസ്ഥ മറ്റാർക്കും ഉണ്ടാകാതിരിക്കാനാണ് കമ്പനി മേധാവിക്ക് കത്തയച്ചതെന്ന് അന്നയുടെ പിതാവും പറഞ്ഞിരുന്നു അന്നയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമ നടപടികളിലേക്ക് ഇല്ല എന്ന നിലപാടിലാണ് കുടുംബം സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം അതേസമയം അന്നാ സുബാസ്റ്റിന്റെ മാതാപിതാക്കളുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഫോണിൽ സംസാരിച്ചിരുന്നു വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് വീഡിയോ കോളിൽ രാഹുൽ ഗാന്ധി അന്നയുടെ മാതാപിതാക്കളെ അറിയിച്ചു പ്രൊഫഷണൽ കോൺഗ്രസ് ചെയർമാൻ പ്രവീൺ ചക്രവർത്തി ഇന്നലെ ഉച്ചയോടെ അന്നയുടെ വീട്ടിലെത്തിയാണ് മാതാപിതാക്കൾക്ക് രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് അരമണിക്കൂറോളം അന്നയുടെ മാതാപിതാക്കളുമായി സംസാരിച്ച രാഹുൽ ഗാന്ധി ഇവരെ ആശ്വസിപ്പിച്ചു വിഷയം അങ്ങേയറ്റം ഗൗരവത്തോടെയാണ് എടുക്കുന്നതെന്നും വളരെ ശക്തമായി ഇത് ലോക്സഭയിലെ ശൂന്യവേളയിൽ അവതരിപ്പിക്കുമെന്നും രാഹുൽ ഗാന്ധി മാതാപിതാക്കളോട് പറഞ്ഞു നേരത്തെ ശശി തരൂർ എംപിയും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു ഇന്നലെ രാവിലെ മന്ത്രി പി രാജീവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈബിയടൻ എം പി തുടങ്ങിയവരെല്ലാം എറണാകുളം ജില്ലയിലെ കങ്കർപ്പടിക്കറത്തുള്ള വീട്ടിലെത്തി അന്നയുടെ പിതാവ് സി ബി ജോസഫുമായും മാതാവ് അനിത അഗസ്റ്റിനുമായി സംസാരിച്ചിരുന്നു ബഹുരാഷ്ട്ര കൺസൾട്ടിംഗ് സ്ഥാപനമായ ഏണസ്റ്റ് ആൻഡ് എങ്ങിന്റെ പൂനെയിലെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന അന്ന ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപതിനാണ് അന്തരിച്ചത് അന്നയുടെ ഓർമ്മയ്ക്ക് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ജീവനക്കാർക്കിടയിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താൻ രാഹുൽഗാന്ധി എഐ ചെയർമാനോട് നിർദ്ദേശം നൽകി